ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര തർക്കം മുറുകുന്നു. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിന് മറുപടിയായി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ റദ്ദാക്കി. വിവാദങ്ങൾക്കിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇന്ത്യ മാലദ്വീപ് ഒരു നയതന്ത്ര യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇന്ത്യ മാലദ്വീപിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. മാലദ്വീപ് അതിന് മറുപടിയായി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിപ്പിക്കുന്നു. ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ബോയ്കോട്ട് മാലദ്വീപ് എന്ന പ്രചരണം വരെ നടന്നിരുന്നു. ഇതോടെ സാമ്പത്തിക മേഖലയെ പോലും ബാധിക്കും എന്ന് കണ്ട മാലദ്വീപ് ഇത് പരിഹാര നടപടികളുടെ ഭാഗമായി മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ പരാമർശങ്ങൾ നടത്തിയ മൂന്ന് മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇത് ഔദ്യോഗികമായി അറിയിക്കാൻ മാലദ്വീപ് തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്ന് തന്നെ എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയും ഈ ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ എന്നാൽ ഒരു പ്രതികാര നടപടി എന്ന ഇതിന് തുല്യമായി മാലദ്വീപും മാലദ്വീപിലുള്ള ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് നയതന്ത്ര ബന്ധം ഒരു നയതന്ത്ര ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ബുക്കിംഗുകൾ ഇന്ത്യൻ കമ്പനികൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല കമ്പനികളും അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ തന്നെ ഏതാണ്ട് 8000 ഹോട്ടൽ ബുക്കിംഗുകളും 2500 ഫ്ലൈറ്റ് ബുക്കിംഗുകളും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ റദ്ദാക്കിയിരിക്കുന്നു. മാലദ്വീപിനെ സാമ്പത്തികമായി ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം മാലദ്വീപിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് സാഹചര്യം. എന്നാൽ ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലവിലെ മാലദ്വീപ് പ്രസിഡന്റ് ഇപ്പോൾ ചൈനീസ് സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മുൻ നിശ്ചയിച്ച ഒരു സന്ദർശനമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് അടക്കമുള്ള നടപടികളുണ്ട്. ചൈനയോട് അടുക്കുകയും ഇന്ത്യയോട് അകലുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് നിലവിൽ മാലദ്വീപിലെ ഇത് എന്നുള്ളതും ഈ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു നയതന്ത്ര സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിജയകുമാർ. യെസ്, ഈ വിവാദങ്ങൾക്കിടെയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോകുന്നത്. മാലദ്വീപിൽ പുതിയ പ്രസിഡന്റുമാർ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം എത്തുക എന്ന കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോകുന്നത്. ചൈനാപക്ഷ നിലപാടുകൾ നേരത്തെ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാണ്. ഈ സമൂഹ മാധ്യമ ക്യാമ്പയിനുകളൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ സജീവമാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾ അവിടേക്കുള്ള യാത്ര അതിൻ്റെ ടിക്കറ്റുകളൊക്കെ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു നയതന്ത്ര യുദ്ധം എന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി സങ്കീർണമാകുന്നുണ്ട് ഇന്ത്യ മാലദ്വീപ് ബന്ധം എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.